ബഹുമാനപ്പെട്ട ശ്രീ എം എം മണി ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ കെ ആൻസലിന് 2021 കേരള ഷോപ്സ് ആൻഡ് കമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് തൊഴിലാളി ക്ഷേമനിധി ഭേദഗതി ബിൽ ഒരു സെലക്ട് കമ്മിറ്റിയുടെ പരിഗണന കൈക്കണമെന്ന 2B നമ്പർ ഭേദഗതി അവതരിപ്പിച്ച് സംസാരിക്കാവുന്ന സ്പീക്കർ സർ, വളരെ പ്രധാനപ്പെട്ട കേരളത്തിലെ ഒരു തൊഴിൽ മേഖലയാണ് ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് മേഖലയിൽ ദേശീയ തൊഴിലാളികൾ. ഏകദേശം മറ്റ് സംസ്ഥാനങ്ങളിൽ വിഭിന്നമായി ഒരു വലിയ മേഖലയാണ് വ്യാപാര തൊഴിലിടങ്ങൾ. ഏകദേശം 400,000 5,00,000 ഇടയ്ക്ക് ചെറുതും വലുതുമായിട്ടുള്ള വ്യാപാര സ്ഥാപനങ്ങളുണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. അതിൽ തന്നെ ഏകദേശം 25-30 ലക്ഷത്തോളം വരുന്ന തൊഴിലാളികൾ പണിയെടുക്കുന്നുണ്ട്. പണിയെടുക്കുന്ന സമയത്തെ സംബന്ധിച്ച് നമുക്ക് അറിയാം, സാധാരണ തൊഴിലിടങ്ങളിൽ ഒരു നിശ്ചിത സമയമാണ് പണിയെടുക്കുന്നതെങ്കിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ ആ തൊഴിലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രത്യേകത ഉണ്ട്. രാവിലെ 7 മണിക്കും 8 മണിക്കും 9 മണിക്കും തൊഴിലിടങ്ങളിൽ വന്നാൽ, വ്യാപാര സ്ഥാപനങ്ങളിൽ വന്നാൽ രാത്രി 8 മണി മുതൽ 10 മണിയും 11 മണി വരെയും പണിയെടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. 12-14 മണിക്കൂറാണ് ഈ തൊഴിലുമായി ബന്ധപ്പെട്ടിട്ടുള്ളതിന്റെ അടിസ്ഥാനത്തിൽ പണിയെടുക്കാൻ നിർബന്ധിതരാകുന്നത്. അതുമാത്രമല്ല, ഹോട്ടൽ ശൃംഖലയിലാണെങ്കിൽ ആ പണിയെടുക്കുന്നതിന്റെ സമയം ഇതിലേറെ ദൈർഘ്യമായി വരാറുണ്ട്. ഇത്തരം തൊഴിലാളികളെ സംബന്ധിച്ച് അവർക്കൊരു ക്ഷേമനിധി ഉണ്ടാകണമെന്ന് തീരുമാനമെടുത്തത് സഹ VSന്റെ ഗവൺമെന്റ് കാലഘട്ടത്തിലാണ്. അതൊരു ക്ഷേമനിധി ബോർഡ് രൂപീകരിക്കപ്പെട്ടത് 2007 മാർച്ച് 15 പ്രഖ്യാപിച്ചത്. അന്ന് 14 വർഷത്തിന് മുമ്പ് അന്നുണ്ടായിരുന്ന നമ്മുടെ വിലക്കയറ്റവും അടക്കമുള്ള പ്രശ്നങ്ങളും വേതനാവസ്ഥകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് 20 രൂപ തൊഴിലുടമയും 20 രൂപ തൊഴിലാളിയും അടയ്ക്കണമെന്നുള്ളൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് ആ കാര്യത്തിലേക്കൊരു തീരുമാനമെത്തിയത്. അതിന്റെ ഭാഗമായി ഇവിടെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ട കണക്കനുസരിച്ച് 1,90,727 സ്ഥാപനങ്ങളാണ് നിലവിൽ ഈ പട്ടികയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. 5 ലക്ഷത്തോളം വരുന്ന സ്ഥാപനങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുള്ളതാകുമ്പോൾ അതിന്റെ ഒരു 40-45% സ്ഥാപനങ്ങൾ മാത്രമേ ഇതുവരെയും നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളൂ. 13,56,932 വരുന്ന തൊഴിലാളികൾ ഈ മേഖലയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ രജിസ്റ്റർ ചെയ്യുമ്പോഴും അവർ സ്ഥായിയായി സ്ഥിരമായി ഈ രംഗത്ത് രജിസ്ട്രേഷൻ പുതുക്കിപ്പോകുന്നവരുടെ എണ്ണം ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ സൂചിപ്പിച്ചു, 8,10,173 അംഗങ്ങൾ മാത്രമാണ് ഇപ്പോൾ നിലവിൽ ലൈവായി നിൽക്കുന്നത്. പെൻഷൻ അർഹരായി ഈ ഘട്ടത്തിൽ മാറപ്പെട്ടത് 2,242 ആളുകളാണ്. ബോർഡിന്റെ അംശാദയവുമായി ബന്ധപ്പെട്ട ആസ്തി 269 കോടിയാണ്. അവിടെയാണ് നമ്മൾ 14 വർഷത്തിന് ശേഷം ഇത് ചില ഘട്ടങ്ങളിൽ നമ്മളിത് ഭേദഗതി ചെയ്യുന്നതിന് വേണ്ടി ഓർഡിനൻസ് ഇറക്കി അത് നമുക്കത് പരിഹരിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കപ്പെട്ടിട്ടുണ്ട് വിവിധ കാരണങ്ങൾ. എന്നാൽ ഗവൺമെന്റ് ഇച്ഛാശക്തിയോടുകൂടി തന്നെ അത് പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള പുതിയ നിർദ്ദേശമാണ് 50:50 എന്നുള്ള മാനദണ്ഡത്തിലേക്ക് നമ്മൾ ഭേദഗതിയിൽ കൂടി കൊണ്ടുവരാൻ വേണ്ടി ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുള്ളത്. അവിടെ ഇവിടെ ചില അംഗങ്ങൾ സൂചിപ്പിച്ചതുപോലെ പെൻഷൻ, വിവാഹാനുകൂല്യം, പ്രസവാനുകൂല്യം, വിദ്യാഭ്യാസാനുകൂല്യങ്ങൾ ഈ പദ്ധതിക്ക് അന്ന് നിശ്ചയിച്ചിരുന്ന തുക കുറവാണ്. പക്ഷേ നമ്മളിപ്പോൾ ഈ അംശാദയം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി സ്വാഭാവികമായി ആനുപാതികമായി ഈ തുകകൾ അധികമായി മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു വസ്തുതയാണ്. അതെല്ലാം ബഹുമാനപ്പെട്ട ഗവൺമെന്റും മന്ത്രിയും ആ കാര്യങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കപ്പെടും. ഇത്തരം സ്ഥാപനങ്ങൾ വ്യത്യസ്തമായ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട്. ഇപ്പൊ വ്യാപാര മേഖലയിൽ ഒരാൾ മാത്രം തൊഴിലെടുക്കുന്ന മുതലാളിയും തൊഴിലാളിയും ഒരാളായിട്ടുള്ള വ്യാപാര സ്ഥാപനം മുതൽ ആയിരക്കണക്കിന് ആളുകൾ പണിയെടുക്കുന്ന വ്യാപാര സ്ഥാപനങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിനകത്ത് നിലനിൽക്കുന്നുണ്ട്. ഈ സ്ഥാപനങ്ങളുടെ നിലനിൽപ്പ് തന്നെ പലപ്പോഴും പല ഘട്ടത്തിലും പല രൂപത്തിലുള്ള വെല്ലുവിളി നേരിടുന്നുണ്ട്. ഇപ്പോൾ ബഹുരാഷ്ട്ര കുത്തകകളെ യഥേഷ്ടം ആനയിക്കുന്നതിന് വേണ്ടി മുൻ കേന്ദ്ര ഗവൺമെന്റുകൾ എടുത്ത തീരുമാനത്തിന്റെ ഭാഗമായി ബഹുരാഷ്ട്ര കുത്തകളുടെ ഇടപെടലിന്റെയും കമ്പോളത്തെ മൊത്തമായി അവർ സ്വാധീനിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ലാഭക്കണ്ണോടിയുള്ള പ്രവർത്തനങ്ങളും അതിന്റെ ഭാഗമായി തൊഴിലിടങ്ങളിൽ ഇതര സംസ്ഥാനങ്ങളിലെ തൊഴിലാളികളെ ഫലപ്രദമായി ഉപയോഗിക്കുന്നതും മറ്റും നമ്മുടെ നാട്ടിലെ സാധാരണ ഈ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ തൊഴിൽ സാധ്യത വളരെയേറെ തോതിൽ ബാധിച്ചിട്ടുണ്ട്. അതുപോലെ ഉണ്ടായിട്ടുള്ള മറ്റ് സാമ്പത്തിക പ്രതിസന്ധികൾ, പ്രത്യേകിച്ച് കോവിഡ് വന്നിട്ടുള്ള ഘട്ടത്തിലെ ലോക്ഡൌണും തുടർന്നുള്ള പ്രശ്നങ്ങളും 10,000 കണക്കിന്
തൊഴിലാളികൾക്കാണ് ഈ ഘട്ടത്തിൽ തൊഴിൽ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുള്ളത്. ഇതേ ഒരു അനുഭവം തന്നെയാണ് ഉടമയെ സംബന്ധിച്ചും നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ചെറുകിട വൻകിട വ്യാപാര സ്ഥാപനങ്ങൾ, ഇടത്തരം വ്യാപാര സ്ഥാപനങ്ങളെല്ലാം തന്നെ പല രൂപത്തിലുള്ള പ്രതിസന്ധികൾക്കപ്പെട്ട് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത രൂപത്തിലേക്ക് അടച്ചുപൂട്ടുന്നതിനും മതിയാക്കുന്നതിനു വേണ്ടിയുള്ള ഘട്ടവും ഈ രംഗത്ത് ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിനു വേണ്ടിയുള്ള പ്രതികൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ ഒരു തൊഴിൽ മേഖലയായിട്ടുള്ള ഈ തൊഴിൽ മേഖലയിലെ ആ തൊഴിൽ രംഗത്ത് നിൽക്കുന്നവരെ സംരക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ക്ഷേമനിധി ബോർഡ് പ്രധാനമായും സോഫ്റ്റ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് കൊമേഴ്സ്യൽ ബോർഡിന്റെ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം നിർവഹിക്കപ്പെടേണ്ടത്. അത് കാലോചിതമായി പരിഷ്കരിക്കുകയും തൊഴിലാളികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ നിലയിലുള്ള സംരക്ഷണം നൽകുകയും ചെയ്യുക എന്നുള്ള രൂപത്തിലേക്ക് നമുക്ക് മാറേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമുക്ക് എല്ലാ തൊഴിലാളികളെയും ഇതിന്റെ പരിധിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള വിപുലമായിട്ടുള്ള സംവിധാനം ഒരുക്കേണ്ടതായിട്ടുണ്ട്. അതിനനുസൃതമായി ചിലപ്പോൾ നമുക്കറിയാം ഒരു 50 രൂപ ഒരു മാസം കൊടുക്കുന്നതിന് അങ്ങനെ പിരിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള വ്യവസ്ഥ പലപ്പോഴും ഇല്ല. ചില തൊഴിലുടമകൾ അത് കൃത്യമായി തന്നെ മാസം തോറും അടയ്ക്കുന്നതിനും ആ കാര്യങ്ങൾ വലിയ ബാധ്യതയില്ലാതിരിക്കുന്നതിനു വേണ്ടിയുള്ള പരിശ്രമം നടത്തുമ്പോൾ ചില മേഖലയിലെ തൊഴിലുടമകൾ അടയ്ക്കാതിരിക്കുകയും ഒരു 10 തൊഴിലാളികളുള്ളിടത്ത് ഒരു മാസം 500 രൂപ അടയ്ക്കേണ്ടടുത്ത് ഒരു വർഷമാകുമ്പോൾ അത് ഒരു 6000 രൂപയായി മാറുകയും വർഷത്തിൽ അത് അടയ്ക്കാത്ത രൂപത്തിലേക്ക് ഭീമമായിട്ടുള്ള ബാധ്യത ഓരോ തൊഴിലുടമയുടെ ഭാഗത്ത് വരികയും അടയ്ക്കാതിരിക്കുകയും ചെയ്യുന്ന രൂപത്തിലേക്കുണ്ട്. അങ്ങനെ കോടിക്കണക്കിന് രൂപ യഥാർത്ഥത്തിൽ ഈ ക്ഷേമനിധി ബോർഡിലേക്ക് എത്തിച്ചേരേണ്ട ഉടമയുടെ വിഹിതങ്ങൾ കിട്ടാത്തൊരവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അത് കൃത്യമായി നമുക്ക് മാസം തോറും അല്ലെങ്കിൽ 3 മാസത്തിലൊരിക്കോ 6 മാസത്തിലൊരിക്കോ അത് കളക്ട് ചെയ്തതിന് ആവശ്യമായിട്ടുള്ള തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് DNO ലൈസൻസ് റിന്യൂ ചെയ്യുന്ന ഘട്ടത്തിൽ ആ കാര്യത്തിൽ റിമൈൻഡ് ചെയ്തുകൊണ്ട് കൃത്യമായ ഈ കാശ് തൊഴിലാളികൾക്ക് കൂടി അവകാശപ്പെട്ടതും എന്നാൽ മുതലാളിമാർക്ക് പിന്നെ ബാധ്യത വരാത്തതുമായ രൂപത്തിലേക്കുള്ള ആ കൃത്യമായി അത് അടപ്പിക്കാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള നിലപാടുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭാവിയിൽ നമ്മൾ ചർച്ച ചെയ്ത് രൂപപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഇവിടെ സൂചിപ്പിച്ച മറ്റ് പല വിഷയങ്ങളോടൊപ്പം തന്നെ നമുക്കറിയാം ഈ വ്യാപാര സ്ഥാപനങ്ങളിൽ നിലനിൽപ്പിന്റേതായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അത് ഇവിടെ നമുക്ക് ചർച്ച ചെയ്ത് പരിഹരിക്കപ്പെടേണ്ട കാര്യമല്ല. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്ഷേമനിധി ബോർഡ് സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ ജില്ലാതലത്തിൽ ഇതിന്റെ ഒരു ഉപദേശക സമിതികൾ കൂടെ രൂപീകരിക്കുന്നതിനെ കുറിച്ച് ഗവൺമെന്റ് ആലോചിക്കുന്നത് ഉചിതമായിരിക്കും. ജില്ലാതലത്തിൽ ഇക്കാര്യത്തിൽ വ്യാപാരി വ്യവസായി പ്രതിനിധികൾ, തൊഴിലാളികളുടെ പ്രതിനിധികൾ, മറ്റ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ പ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ജില്ലാതലത്തിൽ ഉപദേശക സമിതി രൂപീകരിക്കപ്പെട്ടാൽ കുറച്ചുകൂടി നമുക്ക് ഈ കാര്യങ്ങളിൽ ഈ തൊഴിൽ മേഖലകളെ സംരക്ഷിക്കുന്നതിനും തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിനും കൂടുതൽ ഫലപ്രദമായി ഇടപെടാൻ വേണ്ടി കഴിയുന്നതിനും അപ്പോഴപ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നമുക്ക് ഫലപ്രദമായി ഇടപെട്ടുകൊണ്ട് പ്രശ്നം പരിഹരിച്ചുകൊണ്ട് ഒരു സങ്കീർണതയിലേക്ക് പോകാതെ ഇത് നമുക്ക് സുതാര്യമായി ഈ പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അത്തരമൊരു ജില്ലാതല സമിതിയുടെ സഹായം കൂടിയാകുമ്പോൾ ഈ ഇതിന്റെ ഏറെ ഗുണകരമായി മാറാൻ വേണ്ടി കഴിയും. ഇതിൽ സ്വയം തൊഴിൽ മേഖലകളെ കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്നതിനെ കുറിച്ച് ഗവൺമെന്റ് ആലോചിക്കുന്നുണ്ടോ? സ്വയം തൊഴിൽ മേഖലകളെ കൂടെ ഈ ബില്ലിന്റെ ഭാഗമായി ക്ഷേമനിധിയിൽ അംഗങ്ങളാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം. ഇപ്പൊ ഉദാഹരണത്തിന് ഡ്രൈവിംഗ് സ്കൂളുകളുണ്ട്, ഡ്രൈവിംഗ് സ്കൂളുകളിൽ പണിയെടുക്കുന്നവരുണ്ട് ഇൻസ്ട്രക്ടർമാർ, അതിന് അധ്യാപകരും നമുക്ക് പറയാൻ കഴിയുന്ന ഇൻസ്ട്രക്ടർമാരെ കൂടെ ഇതിന്റെ ഭാഗമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള കാര്യത്തെക്കുറിച്ച് ഗവൺമെന്റ് ആലോചിക്കണമെന്ന് ഒരു നിർദ്ദേശം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ട്. ഇവിടെ ക്ഷേമനിധികളെ സംബന്ധിച്ച് ഇവിടെ ചില അംഗങ്ങൾ എനിക്ക് മുമ്പ് ഇത് നിരാകരണ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിച്ച ബഹുമാനപ്പെട്ട MK മുനീറും ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പതിനഞ്ചാം കാല സഭയുടെ 3-ാം സമ്മേളനം എന്തുകൊണ്ടും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള സമ്മേളനമാണ്. എല്ലാ വിഭാഗം ആളുകളുടെയും ക്ഷേമനിധിയുടെ ഏതെങ്കിലും അർത്ഥത്തിൽ കൊണ്ടുവരാനുള്ള വലിയ ശ്രമം സർക്കാർ ഈ ഇതിലൂടെ വന്നിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ നമുക്കറിയാം ചുവരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ കഴിയുള്ളൂ. ഇനിയും വർദ്ധിപ്പിക്കാനുള്ള ഏത് അർത്ഥത്തിലും വർദ്ധിപ്പിക്കാൻ ഇനിയുള്ള ഗവൺമെന്റിനോ ഒക്കെ കഴിയുകയും ചെയ്യും. ഇവിടെയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, ഇപ്പോ നേരത്തെ അവിടെയൊക്കെ പ്രതിപക്ഷമൊക്കെ പറയുന്ന ഒരു ലൈൻ കേട്ടാൽ നമുക്ക് അത്ഭുതം തോന്നും, മരണാനന്തര സഹായത്തിന് അവിടെ കത്തിക്കാൻ 10,000 രൂപ വേണ്ടി വരും, 5,000 രൂപ കൊടുക്കുന്നു, 5,000 കഴിഞ്ഞ പകുതി കത്തിച്ചു വെക്കുമെന്നാണ്. അതിന്റെ അർത്ഥം ഇപ്പോൾ ഉള്ള പ്രദേശങ്ങളിലൊക്കെ മരണപ്പെട്ടാൽ ആളുകൾ അങ്ങനെ തന്നെ നിൽക്കുന്ന സ്ഥിതിയാണുള്ളത്. കാശില്ലാതെ കിട്ടൂല, 5,000 കിട്ടിയാലല്ലേ പകുതി കത്തിക്കാൻ പറ്റുള്ളൂ. ബാക്കിപ്പോ ആ ബോഡി അങ്ങനെ തന്നെ നിലനിർത്തുകയാണ്.
ഇത്രമാത്രം ശ്രദ്ധയോടുകൂടി പ്രയാസമൊക്കെ അനുഭവിക്കുന്ന സമയത്തും തൊഴിലാളികളെയും ബാക്കിയുള്ളവരെ സംരക്ഷിക്കാനുള്ള ബില്ല് അവതരിപ്പിക്കാൻ ആനുകൂല്യം നൽകിയ സർക്കാരിനെ അഭിനന്ദിച്ചില്ലെങ്കിൽ പോട്ടെ, അല്ലെങ്കിൽ അതിനോടൊരു ഇത് കാണിക്കണല്ലേ എന്നാണ്, അത് ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടോ എന്നാണ്. തീർച്ചയായും മാസ്റ്റർ, ഇത് ഈ മുതലക്കണിയിലാണല്ലോ, മുതലക്കണിയിലാണല്ലോ ഇവിടെ ഒഴുക്കുന്നത്. എന്തെങ്കിലും ആത്മാർത്ഥത ഈ യു ഡി എഫിന്റെ അംഗങ്ങൾക്കുണ്ടോ? ഈ രാജ്യത്ത് 16 വരുന്ന ക്ഷേമനിധി സ്ഥാപിക്കപ്പെട്ടത് ഈ സംസ്ഥാനത്തിലെ എൽ ഡി എഫ് ഗവൺമെന്റുകളാണ് മുൻകൈയെടുത്തത്. ഈ ബില്ല് പോലും തന്നെ ഇവിടെ കൊണ്ടുവന്നത് വി എസിന്റെ ഗവൺമെന്റ് കാലത്താണ്. ഞാൻ ചോദിക്കുകയാണ്, കഴിഞ്ഞ 5 വർഷക്കാലത്തിന് മുമ്പ് 2011-16 കാലഘട്ടത്തിൽ ഇവിടെ ആരാ ഭരിച്ചിരുന്നത്? അപ്പോഴെന്താ ഇവർക്ക് ഒരു ദണ്ഡവും ഇല്ലായിരുന്നു? തിരുവഞ്ചൂർ മന്ത്രിയായിരുന്നല്ലോ, അപ്പുറത്ത് ബാബു അദ്ദേഹം മന്ത്രിയായിരുന്നല്ലോ, എന്തേ തൊഴിലാളികളെ സംബന്ധിച്ച് ആശങ്കയില്ലായിരുന്നു? ഇവിടെ വലിയ കോവിഡിന്റെ പ്രതിസന്ധികൾ നിലനിൽക്കുമ്പോഴും പ്രയാസങ്ങൾ നിലനിൽക്കുമ്പോഴും നിയമസഭാ സമ്മേളനം അനന്തമായി നീട്ടിക്കൊണ്ടുപോകാൻ കഴിയാത്ത ഘട്ടത്തിലും ഇവിടുത്തെ ഗവൺമെന്റിന് ഇച്ഛാശക്തിയുണ്ട്. ഈ സഭ തന്നെ ബില്ലുകൾക്ക് വേണ്ടി പ്രത്യേകമായി പരിഷ്കരിക്കുന്നതിനും കാലോചിതമായി ഇത് മാറ്റുന്നതിനും വേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കുകയാണ്. ആ നിലപാട് സ്വീകരിക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും പറയണമല്ലോ. ആ പറയുന്നതിന് ശവം കത്തിക്കുന്നതിന്റെ കാര്യത്തിലും സാരി വാങ്ങിച്ചു കൊടുക്കുന്ന കാര്യത്തിലും ഇത്രയും മ്ലാച്ചമായി ചർച്ച ചെയ്ത് സമയം പാഴാക്കുന്ന പ്രതിപക്ഷ അംഗങ്ങൾ, അവർക്ക് ഈ ബില്ലിനോട് ആത്മാർത്ഥമുണ്ടെങ്കിൽ സജക്ട് ചെയ്യാം, പുതിയ നിർദ്ദേശങ്ങൾ വയ്ക്കാം. അതില്ലാതെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഇവർക്ക് ഇതിനകത്ത് ഒരു ആത്മാർത്ഥതയുമില്ലാത്ത രൂപത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സംസാരിച്ചപ്പോ പ്രതിപക്ഷത്തിരിക്കുന്നവര് മനഃപൂർവമായി ഈ ബില്ലുകൾക്കെതിരായി സംസാരിക്കുകയാണ് എന്നുള്ള രീതിയിലൊരു വളരെ ദുസ്സൂചനയോടുകൂടി പറഞ്ഞു. സാർ, പ്രതിപക്ഷം ഇവിടെ ഇരിക്കുന്ന പ്രതിപക്ഷത്തിന്റെ ദൗത്യം നിർവഹിക്കാനാണ്. ഭരണകക്ഷിക്ക് വേണ്ടി വാഴ്ത്തി പറയാനായിട്ട് ഞങ്ങൾ വന്നിട്ടില്ല ഇവിടെ. ഭരണകക്ഷി ചെയ്യുന്ന നല്ല കാര്യങ്ങളെ നല്ലതെന്ന് പറയും, എതിർക്കേണ്ട കാര്യങ്ങൾ എതിർക്കും. സാർ, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ പ്രതിപക്ഷത്തിന് ആകെ അവമാനമാണ്, അത് പരിശോധിച്ച് രേഖ എന്ന് നീക്കം ചെയ്യണം. പരിശോധിക്കാം. ബഹുമാനപ്പെട്ട ടൈസൺ മാസ്റ്റർ സംസാരിക്കുമ്പോൾ അദ്ദേഹം മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. ഒരു പ്രതിപക്ഷ അംഗവും പാതി മൃതദേഹങ്ങൾ സംസ്കരിച്ച് വെക്കും, പാതിയെ സംസ്കരിക്കും എന്ന രീതിയിൽ പറഞ്ഞിട്ടില്ല. നമ്മൾ ഈ ബില്ലുകൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് ആനുകൂല്യങ്ങൾ പാവപ്പെട്ടവർക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. ബില്ല് വേണ്ട എന്നുള്ളതല്ല. ഇവിടെ ഈ ബില്ലുകളെല്ലാം അമെൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് അംശാദായം വർദ്ധിപ്പിക്കുന്നത് കൂട്ടിക്കൊണ്ടുവരുന്നത് പാവപ്പെട്ട തൊഴിലാളികളുടെയും അതുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് പണം തരുന്നില്ല. അപ്പോൾ ഈ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ തെറ്റായ രീതിയിൽ മൃതദേഹങ്ങളോട് പണം തന്നില്ലെങ്കിലും തന്നാലും ആദരവ് കാട്ടുകയും അത് നന്നായി സംസ്കരിക്കുകയും ചെയ്യുന്ന ഒരു സാംസ്കാരിക പാരമ്പര്യം കേരളത്തിലുണ്ട്. അത് അങ്ങ് വിസ്മരിച്ചു പോകരുത്. അതുകൊണ്ട് ആ രീതിയിലുള്ള പ്രസ്താവന സഭാ രേഖകളിൽ ഉണ്ടാകാൻ പാടില്ല. ഒരു സമീപനമാണ് പിന്നെ ബഹുമാനപ്പെട്ട അംഗം ഇവിടെ സൂചിപ്പിച്ചത്. ഈ സഭയിലുള്ള എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനായിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 5000 രൂപയ്ക്ക് പകുതി മൃതദേഹം കത്തിക്കും, പകുതി വെച്ചിട്ട് പോകും എന്ന് പറഞ്ഞത് അത് അനാദരവ് തന്നെയാണ്. അതിന് തിരുത്താൻ നോക്കണ്ട ഇദ്ദേഹം. ഇപ്പോ പ്രിയപ്പെട്ട പ്രതിപക്ഷത്തിനെ പോകേണ്ടതില്ല. പ്രിയപ്പെട്ട പ്രതിപക്ഷ അംഗങ്ങൾക്ക് ഇച്ഛാഭംഗമുണ്ട്. ആ ഇച്ഛാഭംഗത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളുമായി ചാടിയിറങ്ങുന്നത്. നമുക്കറിയാം, അവരുടെ അധികാരത്തിലിരുന്ന ഘട്ടത്തിലൊന്നും ഒരു കാര്യവും ചെയ്തിട്ടില്ല. പാവപ്പെട്ട ആളുകളുടെ ക്ഷേമ പെൻഷൻ പോലും കുടിശ്ശിക വരുത്തി വർദ്ധിപ്പിക്കാതെ കബളിപ്പിച്ചിട്ടുള്ള ആളുകൾ ഇവിടെ വന്നിരുന്ന് ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ തിരിച്ചു പറയേണ്ടി വരും. ഇവിടെ ആത്മാർത്ഥതയോടുകൂടിയാണ് തൊഴിൽവകുപ്പ് മന്ത്രിയും ഗവൺമെന്റും ഇത്തരം വിഷയങ്ങളെ സമീപിക്കുന്നത്. ഈ വിഷയത്തിൽ ഗവൺമെന്റ് എടുക്കുന്ന തീരുമാനത്തെ പിന്തുണച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. താങ്ക് യു.